പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മോഡുലേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഡിസ്കഷൻ നടക്കുകയാണ്. മോഡുലേഷൻ്റെ ഇൻട്രഡക്ഷൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഈ വീഡിയോ വഴി ഞാൻ അവതരിപ്പിക്കുക. പ്രിയപ്പെട്ട കുട്ടികളെ, മോഡുലേഷൻ എന്താണെന്നും മോഡുലേഷൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതും നമ്മൾ കഴിഞ്ഞ വീഡിയോ വഴി മനസ്സിലാക്കിയിട്ടുണ്ടായി. മോഡുലേഷൻ എന്തുകൊണ്ടാണ് നമുക്ക് മോഡുലേഷൻ ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ആ വീഡിയോ വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് വിവിധ തരത്തിൽപ്പെട്ട മോഡുലേഷനുകളെയാണ്. മോഡുലേഷൻ ഈസ് ക്ലാസിഫൈഡ് ലൈക്ക് ദിസ്. മെയിൻ ടു ടൈപ്സ് ആർ കണ്ടിന്യൂസ് വേവ് മോഡുലേഷൻ ആൻഡ് പൾസ് മോഡുലേഷൻ. ഇൻ കണ്ടിന്യൂസ് വേവ് മോഡുലേഷൻ, ഇറ്റ് ഈസ് അഗെയിൻ സ്പ്ലിറ്റ് ഇൻ ടു ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആൻഡ് ആംഗുലർ മോഡുലേഷൻ. ആംഗിൾ മോഡുലേഷൻ ഈസ് അഗെയിൻ സ്പ്ലിറ്റ് ഇൻ ടു ഫ്രീക്വൻസി മോഡുലേഷൻ ആൻഡ് ഫേസ് മോഡുലേഷൻ. പൾസ് മോഡുലേഷൻ ആർ കോമൺലി നോൺ ആസ് ദ ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്സ് ദറ്റ് ഈസ് നോട്ട് ഇൻ അവർ സിലബസ്. മെയിൻലി വി ആർ ഡീലിംഗ് വിത്ത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ ആൻഡ് ഫേസ് മോഡുലേഷൻ. വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ? ടു എക്സ്പ്ലെയിൻ ദ ടൈപ്പ് ഓഫ് മോഡുലേഷൻ യു ഹാവ് ടു നോ ദ ക്യാരക്ടർ ഓഫ് എ വേവ്. എന്താണ് ഒരു വേവിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഒന്ന്, ഒരു വേവിന് ഒരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ടായിരിക്കും, ഒരു വേവിന് ഒരു ഫേസ് ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന്, ഒരു വേവിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയാണ്, ഒരു മാത്തമെറ്റിക്കൽ ഇക്വേഷൻ വഴി റെപ്രസെൻ്റ് ചെയ്യുകയാണെന്ന് കരുതുക. വി ഓഫ് ടി ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ്. ഹിയർ എ ഈസ് നോൺ ആസ് ദ ആംപ്ലിറ്റ്യൂഡ്. ഫ്രീക്വൻസി ഈസ് ദ ടേം ഒമേഗ ആൻഡ് ഫേസ് ഈസ് ദ ടേം ഫൈവ്. നോ, ഒരു വേവിൻ്റെ ഇതിൽ ഏതെങ്കിലും ഒരു സ്വഭാവം നമ്മൾ മാറ്റുകയാണെങ്കിൽ, മറ്റൊരു വേവിനനുസരിച്ച് മാറ്റുകയാണെങ്കിൽ, ആ മോഡുലേഷനെ നമ്മൾ ആ തരത്തിൽപ്പെട്ട മോഡുലേഷനായിട്ടായിരിക്കും കൗണ്ട് ചെയ്യുക. ഉദാഹരണം, അതിന് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിലോട്ട് വരും. ഇവിടെ എല്ലാത്തരം സ്വഭാവങ്ങളും നമ്മൾ മാറ്റുക ക്യാരിയർ വേവിൻ്റെ സ്വഭാവങ്ങളായിരിക്കും. ഇപ്പോൾ ഒരു ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ ഹൈ ഫ്രീക്വൻസി ക്യാരിയർ വേവ് ഈസ് ചേഞ്ച്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻസ്റ്റൻറ്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ, ദെൻ സച്ച് എ ടെക്നിക്ക് ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഇവിടെ ക്യാരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഒരു മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിന് അനുസൃതമായി, ഇൻസ്റ്റൻറ്റേനിയസ് ആംപ്ലിറ്റ്യൂഡിന് അനുസൃതമായിട്ടാണ് മാറ്റുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് വിളിക്കുക. ഈ കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, മോൾ ഭാഗത്ത് കാണുന്നത് ഒരു ക്യാരിയർ വേവാണ്. വി ഹാവ് എ സിഗ്നൽ ഒരു മോഡുലേറ്റിംഗ് സിഗ്നൽ ഇൻ ദ ലോവർ പാർട്ട്. ഹിയർ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ക്യാരിയർ വേവ് ഈസ് ചേഞ്ച്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻസ്റ്റൻറ്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സിഗ്നൽ. ഇഫ് ദ സിഗ്നൽ ഈസ് ഫ്ലാറ്റ്, ദെൻ ദ ക്യാരിയർ വിൽ ആൾസോ ഹാവ് ദ സെയിം ആംപ്ലിറ്റ്യൂഡ്. ഇഫ് ദ സിഗ്നൽ റൈസസ്, ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ ക്യാരിയർ വേവ് ചേഞ്ചസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ സിഗ്നൽ. ദിസ് ടൈപ്പ് ഓഫ് മോഡുലേഷൻ ഈസ് നോൺ ആസ് ദ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഹിയർ വി ക്യാൻ സീ ഇറ്റ് മോർ ക്ലിയർലി. ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ കഴിഞ്ഞ് നമുക്ക് ലഭിക്കുന്ന വേവിനെ നമ്മൾ പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ്സ് ഓർ എ എം വേവ്സ് എന്നാണ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് ഫ്രീക്വൻസി മോഡുലേഷൻ എന്നാണ്. ഒരു ക്യാരിയർ വേവിൻ്റെ ഫ്രീക്വൻസിയാണ് നമ്മൾ വേരി ചെയ്യുന്നതെങ്കിൽ, എന്തിനനുസരിച്ചാണ് ഇവിടെ വേരി ചെയ്യുക? സിഗ്നലിൻ്റെ, അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് ക്യാരിയർ വേവിൻ്റെ ഫ്രീക്വൻസി നമ്മൾ മാറ്റുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് വിളിക്കുക. ഇവിടെ പച്ച നിറത്തിൽ കാണുന്നത് ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലാണ്. മോഡുലേറ്റർ അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറയുന്നത് നീല നിറത്തിൽ ഏറ്റവും മോൾ ഭാഗത്തായിട്ട് കാണുന്നു. ചുവന്ന നിറത്തിൽ കാണുന്നത് ഒരു ക്യാരിയർ വേവാണ്.
ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ നമുക്കിവിടെ സംഭവിക്കുന്നത് കാണാൻ സാധിക്കും. ആംപ്ലിറ്റ്യൂഡ് കൂടിയ സ്ഥലത്ത് ഇവിടെയും ആംപ്ലിറ്റ്യൂഡ് കൂടുതൽ വരും, ആംപ്ലിറ്റ്യൂഡ് കുറയുന്ന സ്ഥലത്ത് കുറഞ്ഞു വരും. ഫ്രീക്വൻസി മോഡുലേഷൻ നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഫ്രീക്വൻസി ഈ കാരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുന്ന, സോറി കാരിയർ വേവിൻ്റെ അല്ല, മോഡുലേറ്റിംഗ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് കാരിയർ വേവിൻ്റെ ഫ്രീക്വൻസിയിലുണ്ടാകുന്ന വ്യതിയാനം നമുക്ക് ഈ റോയിൽ നമുക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഇവിടെ മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറയുന്നത് കറുത്ത നിറത്തിൽ കാണുന്നു, നീല നിറത്തിൽ കാണുന്നതിൽ കാരിയർ വേവാണ്. ഏറ്റവും താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫ്രീക്വൻസി മോഡുലേറ്റഡ് ആയിട്ടുള്ള സിഗ്നലാണ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് ഫേസ് മോഡുലേഷനാണ്. ഇഫ് ദ ഫേസ് ഓഫ് ദ ഹൈ ഫ്രീക്വൻസി കാരിയർ വേവ് ഈസ് വേരീഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ, ദെൻ സച്ച് എ ടെക്നിക്ക് ഈസ് കാൾഡ് ഫേസ് മോഡുലേഷൻ. ഫേസ് മോഡുലേഷൻ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഫ്രീക്വൻസി നമ്മൾ എ മോഡുലേഷനിൽ നിന്ന് ഫ്രീക്വൻസി മോഡുലേഷനിലോട്ട് വരുമ്പോൾ തന്നെ അതിൻ്റെ കോംപ്ലക്സിറ്റി കുറച്ച് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഫേസ് മോഡുലേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ കോംപ്ലിക്കേഷനുള്ള ഒരു മോഡുലേഷൻ ടെക്നിക്കാണ്. അപ്പോൾ അത് നമ്മൾ സാധാരണയായിട്ട് ഹൈ എൻഡ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും നമ്മൾ ഫേസ് മോഡുലേഷൻ കൂടുതലായിട്ടും ഉപയോഗിക്കുക. ഇവിടെ ഒരു കാരിയർ വേവിൻ്റെ ഫേസ് മോഡുലേറ്റിംഗ് സിഗ്നലിനനുസരിച്ച് മാറ്റുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് പലതരത്തിൽപ്പെട്ട മോഡുലേഷൻ ടെക്നിക്കുകളാണ്. നമ്മുടെ സിലബസിൽ വരുന്ന മൂന്ന് തരത്തിൽപ്പെട്ട മോഡുലേഷൻ ടെക്നിക്കുകൾ നമ്മളിവിടെ നോക്കി. ഇവിടെ കാരിയർ വേവിൻ്റെ സ്വഭാവം മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചിട്ടായിരിക്കും മാറ്റുക. കാരിയർ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് മാറ്റുകയാണെങ്കിൽ അതിനെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനെന്നും, കാരിയർ വേവിൻ്റെ ഫ്രീക്വൻസി മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് മാറ്റുകയാണെങ്കിൽ അതിനെ ഫ്രീക്വൻസി മോഡുലേഷനെന്നും, കാരിയർ വേവിൻ്റെ ഫേസ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് മാറ്റുകയാണെങ്കിൽ അതിനെ ഫേസ് മോഡുലേഷൻ എന്നും നമ്മൾ വിളിക്കുന്നു. ഈ വീഡിയോയിലൂടെ ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചത് വിവിധ തരത്തിൽപ്പെട്ട മോഡുലേഷൻ ടെക്നിക്കുകളെക്കുറിച്ചാണ്. ഒരുപാട് തരം മോഡുലേഷൻ ടെക്നിക്കുകൾ അവൈലബിളാണ്. നമ്മുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് ഈ വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കുന്നത് മൂന്ന് തരത്തിൽപ്പെട്ട മോഡുലേഷനുകളാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ എല്ലാവരും കാണുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനുകൾക്ക് ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ടെക്നിക്കൽ ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും റിപ്പോർട്ട് ചെയ്യുക. നന്ദി.